ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടീമറോഡ്. അപ്പം ഞാനിരിക്കുന്നത് നമ്മുടെ വാട്സ് ഇൻസൈഡ് മൈ ഫോൺ എന്നുള്ളതാണ്. അപ്പം ഞാൻ എൻ്റെ സ്ക്രീൻ റെക്കോർഡ് ഓൺ ആക്കട്ടെ. യാ, അപ്പം ഇനി നമുക്ക് സ്ക്രീനിൽ കാണാം. അപ്പം ഇനി എൻ്റെ ഫോണിൽ എന്തൊക്കെയുണ്ടെന്നാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അഫ്കോഴ്സ് ഞാൻ എല്ലാ കാര്യവും എൻ്റെ ഫോണിലാണ് ചെയ്യുന്നത്. വീഡിയോ എഡിറ്റിംഗ് ആയാലും എല്ലാം ആയാലും ഞാൻ എൻ്റെ ഫോണിൽ തന്നെ ചെയ്യുന്നത്. അതുകൊണ്ട് കുറേ ആപ്സ് ഉണ്ട്. അഫ്കോഴ്സ് സ്റ്റോറേജ് ഇല്ലാത്തതുകൊണ്ടോ ഇപ്പം തന്നെ നമ്മളിപ്പം ഇതിൻ്റെ ജിമെയിൽ എന്നുണ്ടോ സ്റ്റോറേജ് ക്ലീൻ സ്റ്റോറേജ് സ്പേസ് റണ്ണിങ് ലോ എന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ടോ, അത് എല്ലാ ദിവസവും അവിടെ ഉണ്ടാവും. സോ ഞാൻ ഗെയിംസ് ഒന്നും കളിക്കാറില്ല. അഫ്കോഴ്സ് നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഹോം സ്ക്രീനിൽ നിന്ന് തുടങ്ങാം. ഹോം സ്ക്രീൻ എനിക്ക് വാട്സപ്പ് ഉണ്ട്, വാട്സപ്പ് ബിസിനസ് ഉപയോഗിക്കുന്നുണ്ട്, യൂട്യൂബും ഗാലറി തുടങ്ങിയ സംഭവങ്ങളെല്ലാം അവിടെ ഉണ്ട്. അതായത് ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ ഇത് സിസ്റ്റം ആപ്സ് മാത്രമേ ഉള്ളൂ, പ്ലേ സ്റ്റോറും നമ്മുടെ സിസ്റ്റം ആപ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് നമ്മുടെ നോട്ട്സ് എഴുതിയിട്ടാണ്, അത്യാവശ്യം നമ്മുടെ സ്ക്രിപ്റ്റൊക്കെ യൂട്യൂബിൽ ഇരുന്ന് സ്ക്രിപ്റ്റൊക്കെ ചെയ്ത് വെക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ നമുക്കിവിടെ ഗെയിം ടൂർബോ കാണാം. അത് ഞാൻ എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സ്പ്ലിറ്റ് സ്ക്രീൻ ഉപയോഗിക്കാം. നമുക്കിവിടെ സ്പ്ലിറ്റ് ആയിട്ട് ഒരു വിൻഡോയിലിരുന്ന് വേറൊരു വിൻഡോ, നമ്മൾ ഈ വിൻഡോസ് ഉപയോഗിക്കുന്ന പോലെ തന്നെ ഒരു ഇതിനകത്തിരുന്ന് വേറൊരെണ്ണം ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയാണ് ഇത്. സിമ്പിളാണ്. പിന്നെ കൈമാസ്റ്റർ ഡയമണ്ട് വെർഷൻ ഞാൻ ഉപയോഗിക്കുന്നത്, എഡിറ്റ് ചെയ്യാൻ ഞാൻ ഡയമണ്ട് വെർഷൻ എഡിറ്റ് ചെയ്യാം. കാരണം ഡയമണ്ട് ഇപ്പോൾ പുതിയ ഇറങ്ങിയത് എനിക്ക് തോന്നുന്നത് ഇത് പ്ലേ സ്റ്റോർ സപ്പോർട്ടഡ് ആണ്. ഞാൻ മോഡായതുകൊണ്ട് തന്നെ ഇത് പ്ലേ സ്റ്റോർ സപ്പോർട്ടാണ്, എനിക്ക് വളരെ ഇഷ്ടമുള്ള സംഭവമാണ്. പ്ലേ സ്റ്റോർ സപ്പോർട്ടറാണിത്. പിന്നെ ലൈറ്റ് നോ സെറ്റപ്പ് ആവട്ടെ, ലൈറ്റ്സ് ഇപ്പോൾ ഓക്കെ ആണോ? ഈ പ്ലേ സ്റ്റോർ സപ്പോർട്ട് ആ ഒരു കാര്യം കൊണ്ട് മാത്രമേ ഞാനിപ്പോൾ ആ കൈമാസ്റ്റർ മോഡ് ഡയമണ്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഒക്ടോബസ്, അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ കീബോർഡ് എൻ്റെ ഫോണിനോട് കണക്ട് ചെയ്യുമ്പം എല്ലാ ആപ്സൊന്നും ഈ കീബോർഡ് എടുക്കണമെന്നില്ല. സോ ഗെയിംസ് തുടങ്ങിയ എല്ലാ സംഭവങ്ങൾക്കും നമുക്ക് എക്സ്ട്രാ ഒരു കീബോർഡ് കൊടുക്കുന്നതിനാണ് ഈ ആപ്പ് ഉപയോഗിക്കുന്നത്. പിന്നെ ട്രൂ കോളർ ഉണ്ട്, അത് നമ്മൾ വെബ് എടുത്തിട്ടേക്കുന്നത്. പിന്നെ ടെലിഗ്രാം, ഇൻസ്റ്റാഗ്രാം, പിക്സാർട്ട്, ഗൂഗിൾ അസിസ്റ്റൻ്റ് ഉണ്ട്. നമ്മൾ ഗൂഗിൾ അസിസ്റ്റൻ്റ് ഓഫീഷ്യലാക്കി ഗൂഗിൾ അസിസ്റ്റൻ്റ് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി അടുത്ത് നോക്കിയാൽ അടുത്ത സ്ക്രീനിലോട്ട് വരുമ്പോൾ നമ്മുടെ മെയിൻ ടൈപ്പ് റൈറ്റർ, മൈഫ് പേ, അതൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല. ഓർബിറ്റ് ഇതാണ് പറഞ്ഞാൽ വി പി എൻ, അത് സെക്യൂർ ചെയ്യുന്നത് വി പി എൻ, ഞാൻ ഉപയോഗിക്കുന്നത് വി പി എൻ അതാണ്. പിന്നെ ഇത് നമ്മുടെ അടുത്ത് കിടക്കുന്നത് നമ്മുടെ കാർട്ടൂൺ ഞാൻ ഉണ്ടാക്കുന്നത്, ഞാൻ നമ്മൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ലോഗോയും എല്ലാത്തിനും നമ്മളൊരു കാർട്ടൂൺ ചെയ്യുന്നത്, ആ കാർട്ടൂൺ മേക്ക് ചെയ്യുന്നതാണ്. പിന്നെ സ്പാർക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തംബ്നെയിൽസും ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ തെർമിക്സ് അത് നമ്മൾ ഹാക്കിങ്ങിനെ ബന്ധപ്പെട്ട സംഭവമാണ്, ടെർമിനലാണ് നമ്മൾ ഉപയോഗിക്കുന്ന ടെർമിനലാണ്. പിന്നെ ബൈക്ക് റേസിംഗ്, അതാണ് ഞാൻ ആപ്പാട് ഉപയോഗിക്കുന്ന ഏക ആപ്പ് ഇതിനകത്തുള്ളത്, ഞാൻ അതിനകത്ത് ഉപയോഗിക്കുന്ന ഏക ആപ്പ് ഇത് മാത്രമേ ഉള്ളൂ. ഗെയിംസ് ആയിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ കീബോർഡ് കളിക്കാൻ പറ്റിയ ഗെയിം ആയതുകൊണ്ട് ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത്. പിന്നെ ഉള്ളത് ഗൂഗിൾ മീറ്റ്, അത് രണ്ട് വെബ് പേജും. പിന്നെ ഇങ്ങോട്ടൊന്നുമില്ല. പിന്നെ ഇതിനകത്തൊരു ഫീച്ചറുള്ള ഞാൻ പറഞ്ഞില്ല, അത് ഞാൻ കാണിച്ചുതരാം. ഇപ്പോൾ ഞാൻ നോട്ട് എടുത്തു, ചുമ്മാ കുറേ കാര്യങ്ങൾ എഴുതിട്ടേക്കുന്നുണ്ട്. ഈ നോട്ട് നമുക്കിപ്പം വാട്സപ്പ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഉപയോഗിക്കും. വാട്സപ്പ് ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചുതരാം. ഞാൻ അതെ ഇതുണ്ടോ, ഒരു സൈഡ് സ്ക്രീൻ ഉണ്ടോ ഇവിടെ? ഏഹ്, ഇതിനെയാണ് ഞാൻ പറയുന്നത്. ഇവിടെ നമുക്കിത് ആ നോട്ട്സ് ഇവിടെ സൈഡിൽ ഇതുണ്ടോ, ഒരു രണ്ടും ഒരുമിച്ച് ഉപയോഗിക്കാം. അതാണ് എനിക്ക് ഈ റെഡ്മി ഫോണുകൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സംതിങ്. റെഡ്മി ഫോണുകൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംതിങ് ഇത് രണ്ടും ഞാൻ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. കാരണം എപ്പോഴും ഹോം സ്ക്രീൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഞാൻ അറിയാതെ വർക്ക് ചെയ്യുന്ന ആപ്സൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങനെ ക്ലീൻ ചെയ്താൽ പോകും. പിന്നെ നമുക്ക് ഗൂഗിൾ അസിസ്റ്റൻ്റ് നോക്കാം. ഹേ ഗൂഗിൾ, ഹേ ഗൂഗിൾ. ഓ, സ്ക്രീൻ റെക്കോർഡിങ് ആയതുകൊണ്ട് കാരണം മൈക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. സോ നോ, ഇത് പറ്റില്ല, സ്കൂളിൽ വരില്ല, അസിസ്റ്റൻ്റ് വരില്ല. അഫ്കോഴ്സ് നമുക്കിപ്പോൾ ഒരു ഗെയിം ഞാൻ കാണിച്ചിരുന്നു. ഞാൻ ദി കീബോർഡിൻ്റെ ഇവിടെ കേബിൾ മുഴുവൻ ചുറ്റി പിരിഞ്ഞ് കിടക്കുക. സോ ക്യാമറ വെച്ച് നിൽക്കേണ്ടി വരും കേബിൾ എടുക്കണേ. ഇതാണെന്ന് തോന്നുന്നു ഇവിടെ കുറേ കേബിൾ എടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഒ ടി ജി ഉണ്ടായിരുന്നു, അത് ഇവിടെ എവിടെയൊക്കെ കാണും. അപ്പം ഒ ടി ജി നോക്കിയിട്ട് ഞാൻ വരാം. ഒ ടി ജി, മൈ ഗോഡ്, ഒ ടി ജി മിസ്സിംഗ്. സംതിങ് ഹാപ്പൻ, ഒ ടി ജി ഇസ് മിസ്സിംഗ്, ഒ ടി ജി ഇസ് മിസ്സിംഗ്. യാ, ഒ ടി ജി മിസ്സിംഗ് ആണ്. വാട്ടി കിട്ടി. യാ, അദ്ദേഹം ഞാൻ കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഞാൻ കണക്ട് ചെയ്യാൻ പോവാണ്. ഒ ടി ജി എടുത്തു. കണക്ട് ചെയ്തു.
ഇനി നമുക്ക് ഒക്ടോപസ് എടുക്കാം. ഒക്ടോപസ് കണക്ട് ആയെന്ന് നോക്കട്ടെ. ഇപ്പം രണ്ട് ദിവസമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. യാ കണക്റ്റഡ്, യാ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ഗെയിം കളിച്ച് കാണിച്ചു തരാം. ഞാൻ ഇതിൻ്റെ മണ്ടയിൽ തന്നെയാണ് വെക്കുന്നത്. ഓഫ് കോഴ്സ് കീസ് രണ്ട് ഉപയോഗിക്കുന്നുണ്ട്. സോ ഞാൻ കീബോർഡ് കാണിച്ചു തരാം. സോ കീബോർഡ് ഞാൻ അതിനൊക്കെ അതൊക്കെ ഞാൻ കീ ഇടണം. ഓരോ കീസ് നമ്മൾ അപ്ലോഡ് ചെയ്യണം. സോ സോ ഐ ഡോണ്ട് ഡു ദാറ്റ്. ഞാൻ സ്പീഡ് കുറവായിരുന്നു. റെക്കോർഡിങ് കണ്ടുകൊണ്ട് ഒരുമിച്ച് വരുന്ന ഈ ഫോൺ ഈ റെക്കോർഡിങ് വരുമ്പോൾ ചെറിയൊരു ലാഗിനത് റെക്കോർഡിങ് ഞാൻ ഏതാണ്ട് സ്പീഡ് റെക്കോർഡിങ് ലാഗ് ഓക്കെ. അവസ്ഥ നമ്മളിത് അപ്പം ഞാനിത് ഇതിനകത്ത് ഷോർട്ട് കട്ട്സ് ഉണ്ട്. നമ്മൾ ഫോം ഓരോന്നും ഷോർട്ട് കട്ട്സ് ഉണ്ട്. സോ ഇതാണ് ഇത്രയാണ് എൻ്റെ ഫോണിൻ്റെ അകത്തുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഇരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കാരണം നമ്മുടെ ചാനൽസ് ഇപ്പോൾ ഗ്രോത്ത് വരുന്നേ ഉള്ളൂ. സോ ഇപ്പോഴാണ് നമ്മുടെ ഗൂഗിൾ വന്നത്. ഓഫ്കോഴ്സ് സീ യു ടുമാറോ. അപ്പോൾ നാളെ ഇടാം. ഞാൻ എല്ലാ ദിവസവും തൊട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഐഡിയാസ്, ഞാൻ ചെയ്യേണ്ട വീഡിയോ, ഇഷ്ടപ്പെട്ട എങ്ങനെയാണ് വീഡിയോ ചെയ്യേണ്ടതെന്ന് ഐഡിയാസ് ഉണ്ടെങ്കിൽ സെൻഡ് മീ ടു മൈ കമൻ്റ് ആയിട്ട് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലോട്ട് നിങ്ങൾക്ക് ചെയ്യാമെന്നാണ്, മെസ്സേജ് ചെയ്യാമെന്നാണ്. അപ്പോൾ സീ യു ടുമാറോ. അറ്റ് സമയം ഞാൻ പറയുന്നില്ല, അപ്പോൾ കാണാം. അപ്പോൾ ബൈ ബൈ.